കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എല്ലാ ശ്രോതാക്കൾക്കും വേഗം വരുന്നവരായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ ആദ്യമായി അറിയിക്കുന്നു. ഞാൻ ഇന്ന് ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് വിശ്വാസത്തിന്റെ നിയമം അഥവാ ലോ ഓഫ് ഫെയ്ത്ത്. നമുക്ക് റോമാലേഖനം 3:27 അതിന്റെ 27-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. സ്തോത്രം. നമുക്ക് വായിക്കാം റോമാലേഖനം 3:27 അതിന്റെ 27-ാമത്തെ വാക്യം വായിച്ചാട്ടെ. പ്രശംസ എവിടെ? നാം ഇവിടെ വായിച്ചു കേട്ടത് ആകയാൽ പ്രശംസ എവിടെ? അത് സ്തോത്രം. അത് ഏത് മാർഗത്താലാണ്? സ്തോത്രം. ആകയാൽ പ്രശംസ എവിടെ? അത് പോയി പോയി. ആർക്കും പ്രശംസിക്കുവാൻ സാധ്യമല്ല, പ്രശംസിക്കുവാൻ ആർക്കും സാധ്യമല്ല, അത് പോയി പോയി. ഒന്നാമത്തെ കാര്യമാണ് പറയുന്നത്, അത് ഏത് മാർഗത്താലാണ്? അത് പറയുകയാണ് കർമ്മ മാർഗത്താലോ അല്ല. പൗലോസൻ പറയുകയാണ് അത് കർമ്മ മാർഗം കൊണ്ട് നിനക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. വിശ്വാസത്തിന്റെ നിയമം അറിഞ്ഞെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. നമുക്ക് ഏത് കർമ്മത്തിലാണ്, ഏത് മാർഗത്തിലാണ് വിശ്വാസം പ്രവർത്തിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ പറയുകയാണ് ഏത് മാർഗത്താലാണ്, പ്രശംസിക്കുവാൻ മാർഗമില്ല, നമുക്ക് വഴിയില്ല. പറയുകയാണ് അത് കർമ്മ മാർഗത്താലല്ല. പിന്നെ ഏതാണ്? സ്തോത്രം. അതിന് താഴെ വായിക്കുന്നത് കർമ്മ മാർഗത്താലോ അല്ല വിശ്വാസ മാർഗത്താലേ അത്രേ എന്ന് പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു വിശ്വാസത്തിന് ഒരു നിയമമുണ്ട്. ആ നിയമം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? അത് വിശ്വാസത്തിന്റെ മാർഗത്തിൽ, ലോ ഓഫ് ഫെയ്ത്ത് ആണ് പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ ലോ ഓഫ് ഫെയ്ത്തിനെ പറ്റി 7 കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ പറയുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. സ്തോത്രം. നാം ഇത് കേൾക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെയും നമുക്കിത് മനസ്സിലാക്കി ഇത് എന്റെ ജീവിതത്തിലേക്ക് പ്രവർത്തികമാക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ആണെങ്കിൽ മാത്രമേ ഇത് പ്രവർത്തിക്കത്തുള്ളൂ. സ്തോത്രം. നമുക്ക് ഒന്നാമതായി നോക്കാം എങ്ങനെയാണ് വിശ്വാസം ഉണ്ടാകുന്നത്. സ്തോത്രം. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ അതിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ അപ്പോസ്തലനായ പൗലോസ് യെശയ്യാവ് 53-ാം അധ്യായത്തിൽ പറഞ്ഞ 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ വാക്യമാണ് ഇവിടെ കൂട്ടിരിക്കുന്നത്. സ്തോത്രം. ആകയാൽ വിശ്വാസം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വിശ്വാസം കേൾവിയാൽ വരുന്നു. വിശ്വാസം ഒരു വ്യക്തിയുടെ മേൽ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? വചനം കേൾവി ഉണ്ടായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പറയാറുണ്ട് നമുക്ക് എന്റെ വിശ്വാസം എന്നെ രക്ഷിച്ചു, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എങ്കിൽ ഇതിന്റെ വരേണ്ട ആവശ്യം ഇല്ലായിരുന്നു. സ്തോത്രം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ് വിശ്വാസം എങ്ങനെയാണ് വരുന്നത്? വിശ്വാസം കേൾവിയാൽ വരുന്നു. സ്തോത്രം. കേൾവി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും എന്ത് ചെയ്തിരിക്കണം? പ്രസംഗിച്ചിരിക്കണം. പ്രൈസറോട്. അതിന്റെ 15 താഴെ വായിക്കാം. ആരും അയക്കാം. അതിന്റെ 14 വായിക്കാം നമുക്ക്. സ്തോത്രം. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? പിന്നെ അവർ കേട്ടിട്ടില്ലാത്തവരിൽ എങ്ങനെ വിശ്വസിക്കും? അവൾ എങ്ങനെയാണ് വിശ്വാസം ഉണ്ടാകുന്നത്? കേൾക്കണം. അപ്പൊ നമ്മുടെ ഈ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ കുറിച്ച് എന്ത് ചെയ്തിരിക്കണം? നമ്മൾ കേട്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേൾക്കാതെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സാധ്യമല്ല. പിന്നെ അടുത്ത വാക്യം വായിച്ചോട്ടെ.
പ്രസംഗിക്കുന്നവൻ ഇല്ലാതെ എങ്ങനെ കേൾക്കും? അത് ആരെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് പ്രസംഗിച്ചിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് കേൾക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ഞാനും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽപ്പെട്ട് ജീവിച്ചു പോയിരുന്ന അവസരത്തിൽ സ്തോത്രം എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, പ്രാർത്ഥിച്ചാൽ ഈ വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാകുകയില്ലയോ? അപ്പൊ ഞാൻ ആദ്യം എന്തായിരുന്നു കേട്ടത്? പ്രാർത്ഥിച്ചാൽ ഇതിനെന്തുണ്ടാകുമെന്ന് കേട്ടു, പരിഹാരം ഉണ്ടാകും. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു ചോദ്യചിഹ്നം ഉണ്ടായി, ഞാൻ ആരോട് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം? അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ആ പ്രാർത്ഥിക്കേണ്ടത് ആരോടാണെന്ന് കണ്ടുപിടിക്കുന്നതും, പിന്നെ എങ്ങനെയാണ് നമ്മളത് ആരിൽ നിന്നെങ്കിലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കേൾക്കിരിക്കണം. അപ്പൊ കേൾക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകുന്നത്, വിശ്വാസം ഉണ്ടാകുന്നത്. അടുത്ത വായിച്ചാട്ടെ, ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? ഒരു വ്യക്തി വന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രസംഗിക്കണമെന്നുണ്ടെങ്കിൽ, ദൈവജനമേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ദൈവം അയക്കാതെ ഒരുവൻ നിന്റെ ജീവിതത്തിൽ വരികയില്ല. പ്രൈസ് ദ നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും ദൈവം അയക്കാതെ ആരും വന്ന് പ്രസംഗിക്കത്തില്ല. പിന്നെ അടുത്ത വാക്യം വായിക്കുന്നു, നാം നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അടുത്ത വാച്ചോ, എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല. കർത്താവേ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു? എങ്കിലും എല്ലാവരും എന്ത് അനുസരിച്ചിട്ടില്ല, സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ അനുസരിക്കുന്നവരുടെ കൂട്ടത്തിലോ അല്ലാത്തവരുടെ കൂട്ടത്തിലോ ആര് പരിശോധിക്കണം? നാം തന്നെ പരിശോധിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പം നാം അനുസരിക്കുന്നവരുടെ കൂട്ടത്തിലോ അനുസരിക്കാത്തവർ എല്ലാവരും എന്ത് കേട്ടില്ല, സുവിശേഷം അനുസരിച്ചിട്ടില്ല എന്നിട്ട് പറയുന്നു. എന്റെ ബാക്കി വെച്ചാണ്, എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചില്ല. കർത്താവേ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു? യെശയ്യാവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 53-ാമത്തെ അധ്യായത്തിൽ ചോദിക്കുന്നു, കർത്താവേ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിക്കുന്നു? പ്രൈസലോട് എന്നിട്ട് പറയാണ്, എന്ന യെശയ്യാവ് പറയുന്നുവല്ലോ, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. എന്നാൽ കേട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു, കേട്ടിരിക്കുന്നു നിശ്ചയം. പ്രൈസ് ദി ലോർഡ്. കേട്ടിരിക്കുന്നു നിശ്ചയം. എന്നാൽ എബ്രായ ലേഖനകർത്താവ് എബ്രായ ലേഖനം എഴുതുമ്പോൾ അതിന്റെ 4-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ, നാമും കേട്ടവരുടെ കൂട്ടത്തിലോ അതോ ഇസ്രായേൽ മക്കളുടെ കൂട്ടെ കേട്ടിട്ട് വിശ്വസിക്കാതെ മരുഭൂമിയിൽ പട്ടുപോയവരുടെ കൂട്ടത്തിലോ എന്ന് നാം പരിശോധിക്കേണ്ടി ആവശ്യമിരിക്കുന്നു. എടുത്തവരെ വായിച്ചാട്ട സ്തോത്രം. എബ്രായ ലേഖനം 4:2. പ്രൈസ് ദി ലോർഡ്. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. പിന്നെ എങ്കിലും കേട്ടവരിൽ കേട്ട വചനം ഉപകാരമായി വന്നില്ല. അപ്പൊ വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവവചന കേൾവിയാണ് നമ്മളുടെ മുഖ്യ പ്രാധാന്യമായിരിക്കുന്നത്. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി നമ്മൾ വിശ്വാസത്തിന്റെ ജീവിതം ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? സ്തോത്രം. ദൈവവചന കേൾവി നമുക്ക് ആവശ്യമായിരിക്കുന്നു. വിശ്വാസത്തിന്റെ 1-ാമത്തെ നിയമമാണ് ഞാൻ നിങ്ങളോട് ഇപ്പൊ പറഞ്ഞത്. 2-ാമത്തെ നിയമത്തിലേക്ക് കടന്നു വരാം. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യർത്ഥം അത്രേ. പ്രൈസലോട് യാക്കോബിന്റെ ലേഖനം 2:22 നാം വായിക്കുന്നു, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യർത്ഥം അത്രേ. പ്രൈസലോട് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുകയും ദൈവം പറഞ്ഞതിനെ അനുസരിക്കാതെ ഇരിക്കുകയും ചെയ്താൽ ആ വിശ്വാസം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. വായിച്ചാട്ടെ, അവന്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാണ് വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇത് ആരെ കുറിച്ച് പറയുന്നു? അബ്രഹാമിനെ കുറിച്ച് പറയുന്നു. അവന്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം എന്തായി തീർന്നു? പ്രവൃത്തി പൂർണ്ണമായി.
പ്രൈസ് ദ ലോർഡ്. അബ്രഹാമിനെ കുറിച്ച് പറയാണ്, അബ്രഹാം വിശ്വസിച്ചു, അവന് നീതിയായി കണക്കിട്ടു, അബ്രഹാം അത് പ്രവർത്തിച്ചു, ആ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം എന്തായി തീർന്നു, പൂർണ്ണമായി തീർന്നു. അപ്പോൾ നാം കേൾക്കുന്ന വചനം എങ്ങനെയാണ്, നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ അബ്രഹാം എങ്ങനെയാണ് പ്രവർത്തിച്ചതും എന്ന് നമുക്ക് അതിനെ നമുക്ക് വ്യക്തമായിട്ട് പറയുന്നു. അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, അബ്രഹാമേ, ഒരു ദിവസം അബ്രഹാമിന് ദൈവം പ്രത്യക്ഷനായി അബ്രഹാമിനോട് പറയുന്നു. 22-ാം അധ്യായത്തിന് നമുക്ക് 1-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു. വിശ്വാസത്തിൽ ദൈവം പരീക്ഷിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം എങ്ങനെ ഇരിക്കുന്നു എന്ന് പരീക്ഷിക്കുമ്പോൾ നാം ദൈവം അബ്രഹാമിനെ പോലെ ഉള്ളവരോ എന്ന് നാം അറിയേണ്ടിയിരിക്കുന്നു. ദൈവം പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ പറ്റു, അബ്രഹാമേ, ഞാൻ ഇതാ എന്നവൻ പറഞ്ഞു. നാം നമ്മെ ദൈവം വിളിക്കുമ്പോൾ കർത്താവേ ഞാൻ ഇതാ, പ്രൈസ് ദ ലോർഡ്, ഞാൻ ഇതാ കർത്താവേ, ഹല്ലേലൂയ, ഞാൻ ഇതാ കർത്താവേ, നിന്റെ പ്രവൃത്തി ചെയ്യുവാൻ ഞാൻ ഇതാ കർത്താവേ എന്ന് പറയുവാൻ നാം തയ്യാറാകുന്നുവോ അവിടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഇതാ കർത്താവേ, ഞാൻ ഇതാ. പ്രൈസ് ദ ലോർഡ്. ഞാൻ പ്രയാസത്തിന്റെയും പ്രതികൂലത്തിന്റെയും നടുവിൽ പോയിരിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവദാസം അത് പറഞ്ഞു, യേശു എന്തിനു വേണ്ടി മരിച്ചു, യേശു എന്തിനു വേണ്ടി അടക്കപ്പെട്ടു, യേശു എന്തിനു വേണ്ടി ഉയർത്തെഴുന്നേറ്റു. നീ ഇന്ന് കർത്താവിനെ കർത്താവിന്റെ രക്ഷിതാവുമായി സ്വീകരിക്കുന്നു എങ്കിൽ ദൈവ മോനച്ച, നിന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞു, അവൻ എന്റെ കർത്താവാണ്, അവൻ എന്റെ രക്ഷിതാവാണ്, ഞാൻ സ്വീകരിക്കുവാൻ തയ്യാറാണ്. അപ്പോഴാണ് ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നത്. ഒരാൾ പറയുകയാണ്, നീ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ കർത്താവേ ഞാൻ ഇതാ എന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ മനസ്സുണ്ടായിരിക്കണം. അതാണ് നമ്മുടെ പ്രവൃത്തി. സ്തോത്രം. അടുത്ത വായിച്ചോട്ടെ. അപ്പോൾ അവൻ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അബ്രഹാം തന്റെ അവസാന 100-ാമത്തെ വയസ്സിൽ ജനിച്ച മകനെ എനിക്ക് വേണ്ടി ഹോമയാഗം കഴിക്ക എന്ന് ദൈവം അവനോട് അരളി ചെയ്തപ്പോൾ, സ്തോത്രം, ഒരു വാക്കുപോലും പറയാതെ അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. അങ്ങനെ അബ്രഹാം പ്രവർത്തിച്ചത് കൊണ്ട്, സ്തോത്രം, അവന്റെ വിശ്വാസം എന്തായി തീർന്നു, പൂർണ്ണമായി തീർന്നു. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. നമുക്ക് അതിന് താഴോട്ട് വായിക്കാം. സ്തോത്രം. അതിന് താഴോട്ട് വരുമ്പോ 9-ാമത്തെ വാക്യം താഴോട്ട് വായിച്ചോട്ടെ. അതിന്റെ 10-ാമത്തെ വാക്യം വായിച്ചോ. ദൈവം കൽപ്പിച്ചത്, അബ്രഹാം ഒരു യാഗപീഠം പണിതു, വിറകടുക്കി. നാം ഉദ്ദേശിക്കുന്ന പോലെ ഒരു കൊച്ചു കുഞ്ഞല്ലായിരുന്നു ഇസഹാക്ക്. ഇസഹാക്ക് ഒരു യൗവനക്കാരനായിരുന്നു. അവനെ കെട്ടി യാഗപീഠത്തിന്മൽ വെച്ചു. പ്രൈസ് ദ ലോർഡ്. അടുത്തത് വായിച്ചോട്ടെ. യാഗപീഠത്തിന്മേൽ വെച്ചു, യാഗപീഠത്തിന്മേൽ നിന്റെ ഏകജാതനായ മകനെ നീ തരുവാൻ മടിക്കായ കൊണ്ട് ദൈവത്തെ ഭയപ്പെടുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അവന്റെ പ്രവൃത്തിയാൽ ദൈവം മനസ്സിലാക്കി, നീ അബ്രഹാം ദൈവത്തെ ഭയപ്പെടുന്നു. പ്രൈസ് ദ ലോർഡ്. ദൈവം അബ്രഹാമിന് വേണ്ടി പ്രവർത്തിച്ച ദൈവം ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറാണ്. എപ്പോഴാണ് നാം വിശ്വാസം പ്രവൃത്തിയാൽ ദൈവത്തെ കാണിക്കുമ്പോൾ, അപ്പൊ പറയുകയാണ്, ഹല്ലേലൂയ, കുഞ്ഞുമോനെ, ഫിലിപ്പുവേ, ഹല്ലേലൂയ, ഞാൻ പറഞ്ഞതിനെ തരാൻ നീ മടിക്കായ കൊണ്ട് നീ എന്നെ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. അനുഗ്രഹം എല്ലാവർക്കും ആവശ്യമാണ്. അനുഗ്രഹം പ്രാപിക്കാൻ എല്ലാവർക്കും മനസ്സാണ്. എന്നാൽ ദൈവം പറഞ്ഞതിനെ പ്രവർത്തിക്കുവാൻ മനസ്സും കൂടെ വേണം. പ്രൈസ് ദ ലോർഡ്. അപ്പോഴാണ് ദൈവം പ്രവർത്തിക്കുന്നത്. പ്രവർത്തിയില്ലാത്ത വിശ്വാസം വ്യർത്ഥമാത്രേ. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ആരെങ്കിലും ഇപ്പോൾ കേൾക്കുന്നവരിൽ ആരെങ്കിലും ഈ ദൈവത്തെ കർത്താവും രക്ഷിതാവുമായി
സ്വീകരിച്ചില്ലെങ്കിലും ഇപ്പോൾ തന്നെ കാലിൻ മുട്ടന്മേൽ ഇരുന്നു കൊണ്ട് കർത്താവെ നീ എൻ്റെ രക്ഷിതാവും നീ എൻ്റെ കർത്താവുമെന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വായ് കൊണ്ട് ഏറ്റുപറയുന്നു എന്ന് പറഞ്ഞാൽ ആ പരിശുദ്ധ ദൈവം നിന്റെ ഹൃദയത്തിൽ വരുവാൻ ഇന്ന് ഇന്ന് ദൈവത്തിന് സാധിക്കും. ആ ദൈവം നിന്നെ സഹായിക്കുവാൻ ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് അടുത്തതിലേക്ക് കടന്നു വരാം. മൂന്നാമതായി വായിക്കാം, അവിശ്വാസം നിലവിലുള്ളപ്പോൾ വിശ്വാസം പ്രവൃത്തിരഹിതമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിശ്വാസം നിലവിലുള്ളപ്പോൾ മിക്കപ്പോഴും മനുഷ്യരുടെ ഇടയിലുള്ളത് എന്താണ്? വിശ്വസിക്കുന്നു എന്ന് പറയുകയും അവിശ്വസിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. അതാണ് പലർക്കും വിശ്വാസികളായിരിക്കുന്ന ദൈവജനത്തിന് പരാജയം പറ്റുന്നത്. സ്തോത്രം. നമ്മൾ പറയും അവിടെ പിശാച് മുതലെടുത്തു ദൈവം പ്രാർത്ഥന എൻ്റെ പ്രാർത്ഥന ചിലപ്പോൾ കേട്ടില്ലായിരിക്കും, എൻ്റെ പ്രാർത്ഥന അനുവദിച്ചില്ലായിരിക്കും. സ്തോത്രം എന്നൊക്കെ പറയാറുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഡിലേ ആയിപ്പോയി എന്നെല്ലാം പറഞ്ഞ് നമ്മൾ എക്സ്ക്യൂസ് കണ്ടെത്തുക ചെയ്യുന്നത്. എന്നാൽ വിശ്വാസത്തിനൊരു നിയമമുണ്ട്. സ്തോത്രം. ആ നിയമത്തെ വ്യതിചലിച്ചുകൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സാധ്യമല്ല. ഇവിടെ വായിക്കുന്ന ഇവിടെ ഞാൻ പറഞ്ഞത് എന്തായിരുന്നു? അവിശ്വാസം നിലവിലുള്ളപ്പോൾ വിശ്വാസം പ്രവൃത്തി രഹിതമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 4:35 ഈ 35 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ യേശു ശിഷ്യന്മാരുമായി ഗലീലയ്ക്ക് മറുകടെ അക്കരെ പോകുന്ന ഒരു സീനാണ് നാം ഇവിടെ കാണുന്നത്. നമുക്ക് വായിക്കാം 35 മുതൽ നമുക്ക് വായിക്കാമല്ലോ. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ടു താൻ പടലിൽ ഇരുന്നപാടെ അവനെ കൊണ്ടുപോയി. സ്തോത്രം. ഒരു സെക്കൻഡ് നിന്നാട്ടെ. ആ വാക്യത്തിന്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമുണ്ട്. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു. എന്നായിരുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ്. അന്ന് തന്നെ ആയിരുന്നു അവരോട് സ്വർഗരാജ്യത്തിന്റെ വിഷയങ്ങളെ പറ്റി പഠിപ്പിച്ചത്. അവരോട് 5-8 ഉപമ സ്വർഗരാജ്യം എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, സ്വർഗരാജ്യം എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടേണ്ടത് എന്ന് അവരെ പഠിപ്പിച്ചതിന് ശേഷമാണ് അവരോട് പറയുന്നത് നാം അക്കരയ്ക്ക് പോകാം. സ്തോത്രം. നമ്മ ഒരു ഉപമ ഞാൻ നിങ്ങളോട് കാണിച്ചു തരാം, വിതയ്ക്കുന്നവന്റെ ഉപമ. അതുപോലെ തന്നെ കടുകുമണിയോടുള്ള വിശ്വാസം, പിന്നെ അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ പറഞ്ഞു വന്നതിന് ശേഷമാണ്. 8:8 നിങ്ങൾ ആദ്യം മുതൽ നിങ്ങൾ വായിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. സ്തോത്രം. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു. പിന്നെ അടുത്തത് വായിച്ചോട്ടെ. അപ്പോൾ വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി. പിന്നെ അടുത്തത് അവൻ അവനെ ഉണർത്തി, ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നു, നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങ എന്ന് പറഞ്ഞു. കാറ്റും അമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? പിന്നെ നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? അവരുടെ വിശ്വാസത്തിൽ അവിടെ അവർക്ക് സംശയമുണ്ടായി, അല്ലെന്നുണ്ടെങ്കിൽ അല്പവിശ്വാസമുണ്ടായി. സ്തോത്രം. എങ്ങനെയാണ് സംഭവിച്ചത് ഞാൻ ഒന്നുകൂടെ പറയാം. യേശു അവരോട് എന്തായിരുന്നു പറഞ്ഞത്? നാം എവിടെ പോവാ? സ്തോത്രം. യേശു അവരോട് പറഞ്ഞില്ല ബാ നമുക്ക് നടുക്കടലിൽ പോയി മുങ്ങിച്ചാകാമെന്ന് പറഞ്ഞില്ല. എങ്ങോട്ട് പോകാനാണ് വിളിച്ചിരിക്കുന്നത് അവരെ? അക്കരയ്ക്ക് പോകുമ്പോൾ കൊടുങ്കാറ്റുണ്ടാകും അഥവാ തിരമാലകൾ ഉണ്ടാകും എന്നല്ല പറഞ്ഞത്. തിരമാലകൾക്കുള്ളിൽ നീ അകപ്പെടുമെന്നല്ല പറഞ്ഞത്, അക്കരയ്ക്ക് പോക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ശിഷ്യന്മാരുടെ ഹൃദയത്തിലും അവർ പറയേണ്ടിയ വിഷയം എന്തായിരുന്നു? എന്നോട് എന്റെ ഗുരു പറഞ്ഞത് അക്കരയ്ക്ക് പോകാനാണ്, കാറ്റ് എന്റെ മേൽ വീശുവാനല്ല എന്ന് പറയേണ്ടിയ ജോലി ആർക്കുള്ളതായിരുന്നു? സ്തോത്രം. അതിന് പകരം അവരെന്ത് ചെയ്തു? അവര് ഭീരുക്കളായി. അവരെന്താണ് നടന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. അവര് വായിച്ചാട്ടെ. സ്തോത്രം. അവൻ അമരത്ത് തലേണ വെച്ച് ഉറങ്ങിയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവരുടെ ചിന്ത എന്താണ്? ഞങ്ങൾ അപ്പൊ നശിച്ചു പോകാനാണോ യേശു അവരെ കൊണ്ടുപോയത്? അല്ല. അപ്പൊ എന്തായിരുന്നു അവരുടെ ചിന്താഗതി അന്നേരം വന്നത്?
ഞങ്ങൾ അവ യേശു പറഞ്ഞതിനകത്ത് വിശ്വാസം എവിടെ? വല്ല വിശ്വാസം ഉണ്ടായിരുന്നു? സ്തോത്രം. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾ പലപ്പോഴും. സ്തോത്രം. നമ്മളോട് പറഞ്ഞത്, യേശു ദൈവം നമ്മളോട് പറഞ്ഞത് പലപ്പോഴും നാം എന്ത് ചെയ്യും? മറന്നിട്ട് സാഹചര്യത്തെ നോക്കി, അയ്യോ ഇങ്ങനെ വരാനായിരുന്നു, ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. സ്തോത്രം. നാം പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അല്പവിശ്വാസം അവിടെ വന്നപ്പോ, അഥവാ വിശ്വാസക്കുറവ് വന്നപ്പോൾ, യേശു പറഞ്ഞതിന് ആ വിശ്വാസം കേൾവിയാലുണ്ടായ വിശ്വാസം അവിടെ അവർക്ക് എന്ത് ചെയ്തു? പോയി പോയി. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ നിയമം വിട്ടിട്ട് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സാധ്യമല്ല. കാരണം വിശ്വാസം നമ്മളിൽ നിലവിൽ ഉള്ളപ്പോൾ തന്നെ, എന്ന് പറഞ്ഞാൽ അക്കരയ്ക്ക് പോകുക എന്ന് പറയുന്ന ആ നിലവിൽ ഉള്ളപ്പോൾ തന്നെയായിരുന്നു ഈ അവിശ്വാസ വിവരിലേക്ക് കടന്ന്. പ്രൈസ് ദ ലോർഡ്. വിശ്വാസം അവരിലുണ്ട് ഓൾറെഡി. എവിടെ പോകാൻ വിളിച്ചേക്കുന്നുള്ള വിശ്വാസം അക്കരയ്ക്ക് പോകാൻ. ഇങ്ങനെ പലർക്കും ഉണ്ട്, അയ്യോ എന്നെ ദൈവം ഈ മിനിസ്ട്രിക്ക് വിളിച്ചതാ, പക്ഷെ എന്താ ഇപ്പൊ എന്താ ഇതിങ്ങനെ വന്നത്? അപ്പോഴത്തേക്ക് പല എക്സ്ക്യൂസുകളും നമ്മൾ കൊണ്ടുവരാറുണ്ട്. സ്തോത്രം. ആ എക്സ്ക്യൂസ് കൊണ്ടുവരല്ല പറയേണ്ടത്, എന്നെ വിളിച്ചത് അവൻ അക്കരയ്ക്ക് പോകുവാനാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എന്നെ എന്റെ ദൈവം വിളിച്ചത് ഈ പ്രവർത്തിക്ക് വേണ്ടിയാണ്. പൂർണ്ണ നിശ്ചയം ഉണ്ടായിരിക്കണം. പ്രൈസ് ദ ലോർഡ്. അവിടെ അല്പവിശ്വാസം വരുവാൻ പാടില്ല. പ്രൈസ് ദ ലോർഡ്. അപ്പൊ യേശു അവരോട് ചോദിക്കുന്ന ചോദ്യം ശ്രദ്ധിച്ചാട്ട്, അവിടെ എന്താണ് ചോദിക്കുന്നത്? പിന്നെ അവൻ അവരോട്, നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും. ഓ പ്രൈസ് ദ ലോർഡ്. അവരെ വിശ്വാസത്തെ പറ്റി എട്ട് ഉപമ പഠിപ്പിച്ചതിന് ശേഷമാണ് അവർക്ക് എന്തില്ലാതെ പോയത്? സ്തോത്രം. നമ്മൾ അനേക ദൈവവചനങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രതികൂല സാഹചര്യത്തിൽ നമ്മളോട് ദൈവം പറഞ്ഞ വിഷയം നമ്മൾ എന്ത് ചെയ്യും? വിസ്മരിച്ചു കളയും. പ്രൈസറോട്. അതുണ്ടാകാൻ പാടില്ല. ഇത് വിശ്വാസത്തിന്റെ ഒരു നിയമമാണ്. സ്തോത്രം. ഇനി നാലാമത്തെ വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരാം. തികഞ്ഞ സ്നേഹം ഉണ്ടായിരിക്കണം. പ്രൈസറോട്. വിശ്വാസത്തിന്റെ നാലാമത്തെ വിഷയമാണ് പറയുന്നത്, തികഞ്ഞ സ്നേഹം. പ്രൈസറോട്. വിശ്വാസം പ്രവർത്തിക്കണമെന്ന് സ്നേഹത്തെ പറ്റി, വിശ്വാസം പ്രവർത്തിക്കുന്ന സ്നേഹത്തെ പറ്റിയാണെന്ന് പറയണമെങ്കിൽ തന്നെ ഒരു അതൊരു പ്രസംഗ വിഷയമാണ്. സ്തോത്രം. സ്നേഹമില്ലാതെ ദൈവം പ്രവർത്തിക്കത്തില്ല, വിശ്വാസം പ്രവർത്തിക്കത്തില്ല. പ്രവൃത്തിരഹിതമാണ്. പ്രൈസറോട്. അപ്പൊ നമ്മൾ വളരെ ചിന്തിച്ചേണ്ട വിഷയമാണ്. സ്തോത്രം. നന്മാൽ ആവോളം എല്ലാ മനുഷ്യരോടും നമ്മൾ സ്നേഹമുള്ളവരായി തന്നെ ഇരിക്കണം. സ്തോത്രം. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ ഒരാളെ തല്ലുന്നുണ്ടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടെ അവരോട് ക്ഷമിക്കുന്നത്. സ്തോത്രം. യോഹന്നാൻ 4:18 വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സ്തോത്രം. തികഞ്ഞ സ്നേഹം. സ്നേഹത്തിൽ എന്തില്ല? ഭയമില്ല. സ്തോത്രം. നമുക്ക്, ഞാൻ അത് നിങ്ങളോട് ഒരു ഉദാഹരണം സഹിതം നിങ്ങളോട് വിവരിച്ച് പറയാം. ഭാര്യ ഭർത്താക്കന്മാര്. സ്തോത്രം. നമ്മള് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നുണ്ട്. ഒരു കാര്യം തുറന്ന് ഭാര്യയോട് പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലേ പറയത്തുള്ളൂ. സ്നേഹമില്ല, എപ്പോഴും വഴക്കുണ്ടാക്കുന്ന ഭാര്യയോട് കാര്യങ്ങളെല്ലാം പറയുമോ? ഭാര്യ ഭർത്താവിനോട് പറയുമോ? എന്താ പറയാത്ത കാര്യം? സ്നേഹമില്ലാത്തതുകൊണ്ട് എന്തില്ല അവളോട്? അവളോട് അവനോടും വിശ്വാസം. സ്തോത്രം. അപ്പൊ തികഞ്ഞ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്തു പറയും? എല്ലാ കാര്യങ്ങളും അന്യോന്യം ഷെയർ ചെയ്യും. അപ്പൊ തികഞ്ഞ സ്നേഹം ഉണ്ടെങ്കിലേ ഭാര്യയ്ക്കും ഭർത്താവും തമ്മിലുള്ള ഒരു വിശ്വാസം ഉണ്ടാകത്തുള്ളൂ. തികഞ്ഞ സ്നേഹം ഉണ്ടെങ്കിലേ കുഞ്ഞുങ്ങളൊക്കെ നമ്മളോട് എന്തുണ്ടാകത്തുള്ളൂ? സ്നേഹം. തികഞ്ഞ സ്നേഹം ഉണ്ടെങ്കിലേ അവർക്ക് നമ്മളെ ഒരു വിശ്വാസം വരത്തുള്ളൂ. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എടുത്തു പഠിച്ചു നോക്കുന്നതാണ്. കുഞ്ഞുങ്ങൾ പലപ്പോഴും നമ്മളിൽ നിന്ന് അകന്നു മാറി നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മളിൽ എന്താണ് പരാജയം ഉണ്ടാക്കുന്നത്? നമ്മൾ തികഞ്ഞ സ്നേഹം അവരോട് പ്രകടിപ്പിക്കുന്നില്ല. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ഭാര്യയോട് തികഞ്ഞ സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളോട് അവർക്ക് എന്തില്ല? വിശ്വാസം ഇല്ല. വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് അവർ ദൂരെ മാറി നിൽക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചർച്ചിലായാലും നമ്മൾ അങ്ങനെ പല രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അതാണ് ഈ തികഞ്ഞ സ്നേഹം എന്തിനാ പുറത്താക്കുന്നു? ഭയത്തെ പുറത്താക്കുന്നു. ഭയമില്ലെങ്കിൽ പിന്നൊന്നുമില്ല. നമ്മൾ പിശാചിനവിടെ പ്രവർത്തിക്കുവാൻ പറ്റത്തില്ല. പിന്നെ ആര് പ്രവർത്തിക്കും?
ദൈവം പ്രവർത്തിക്കും. ദൈവം ആരായിരുന്നു? ദൈവം സ്നേഹമാണ്. ആ സ്നേഹമാനായ ദൈവം ഭയത്തെ, നമ്മൾ ഭയം ആവുന്നവരുടെ വരുന്നത് അറിയാമോ? ഭയം കേൾവിയാലാണ് വരുന്നത്. സ്തോത്രം. ഭയം ആര് കൊണ്ടുവരുന്നു? ഭയം പിശാച് കൊണ്ടുവരുന്നു. സ്തോത്രം. വിശ്വാസം കേൾവിയാൽ വരുന്നു. വിശ്വാസം ദൈവത്താൽ വരുന്നു. തികഞ്ഞ സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. പ്രൈസലോട് ഹാലേലിയ. ഭയം പിശാചിൽ നിന്ന് വരുന്നു. ഹാലേലിയ. സ്നേഹം ഇല്ലായ്മ പിശാചിൽ നിന്ന് വരുന്നു. അപ്പൊ നമ്മൾക്ക് ഭയം ഉണ്ടാകുന്നു എങ്കിൽ നമ്മളിൽ വിശ്വാസം നിലനിൽക്കത്തില്ല. വിശ്വാസം പ്രവർത്തിക്കുന്നതല്ല. സ്തോത്രം. ഒന്നുകൂടെ വായിച്ച വാക്യം. സ്തോത്രം. അതിന്റെ സ്നേഹത്തിൽ ഭയമില്ല. ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ അടുത്തോട് വായിച്ചാണ്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ആരെയെങ്കിലും കാണുന്നു ഭയപ്പെടുന്ന ഒരു വ്യക്തിയെ കാണുന്നുണ്ടെങ്കിൽ, ഭാര്യയെ ഭയപ്പെടുന്നവരുണ്ട്, ഭർത്താവിനെ ഭയപ്പെടുന്നവരുണ്ട്, കുഞ്ഞുങ്ങളെ ഭയപ്പെടുന്നവരുണ്ട്, ചിലർ കുഞ്ഞുങ്ങളെ ഭയപ്പെടുന്നവർ ഒത്തിരി പേരാണ് ഇന്ന് ലോകത്ത് കാണുന്നത്. അവരൊക്കെ എവിടെ നിൽക്കുന്നില്ല? സ്നേഹത്തിൽ തികഞ്ഞവൻ. പ്രൈസ് ദ ലോർഡ്. അപ്പൊ ആരിലാണ് പോരായ്മ? കുഞ്ഞുങ്ങളുടെ പോരായ്മ ചൂണ്ടി കാണിക്കുന്നത്. സ്തോത്രം. എന്നിലാ പോരായ്മ എന്ന് സമ്മതിക്കണം. പ്രൈസലോട് എന്നിലാണ്. എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നില്ല എന്ന് തോന്നുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ മേജർ വിഷയം നമ്മളിൽ എന്തില്ല? സ്നേഹം ഇല്ല. ആ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ആ ബാക്കി വായിച്ച് നിർത്താൻ നമുക്ക്. സ്തോത്രം. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം. സ്തോത്രം. ഞാൻ പലപ്പോഴും ചിന്തിച്ചു നോക്കാറുണ്ട്, ഈ സ്നേഹം എനിക്ക് എവിടെ നിന്ന് വന്നു? പണ്ടെനിക്കൊരു സ്നേഹം ഉണ്ടായിരുന്നു, അത് ലോകത്തോടുള്ള സ്നേഹമായിരുന്നു, ലോക സ്നേഹമായിരുന്നു. ആ സ്നേഹം വ്യാജമുള്ള സ്നേഹമാണ്. പ്രൈസലോട്. സ്തോത്രം. ഇന്ന് ദൈവ മക്കള്, സ്തോത്രം, രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവര് ഒക്കെയും എന്റെ സഹോദരങ്ങളായി തീരുന്നു. ആ സ്നേഹം എവിടെ നിന്നു? ഉയരത്തിൽ നിന്ന് വരുന്നു. ആ തികഞ്ഞ സ്നേഹം നമ്മളിൽ ഉള്ളപ്പോൾ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. വിശ്വാസം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അഞ്ചാമതായി നമുക്ക് നോക്കാം. സ്തോത്രം. വിശ്വസിക്കുന്നവരുമായി ബന്ധമുണ്ടായിരിക്കണം. പ്രൈസ് ദ ലോർഡ്. നാം ആരിൽ വിശ്വസിക്കുന്നു അവനുമായിട്ട് നമുക്ക് എന്തുണ്ടായിരിക്കണം? പ്രൈസ് ദ ലോർഡ്. ഞാൻ എന്റെ പിതാവിനെയും മാതാവിനെയും വിശ്വസിക്കുന്നു എന്നുണ്ടെങ്കിൽ അവനുമായിട്ട് എനിക്ക് എന്തുണ്ടായിരിക്കണം? സ്തോത്രം. ഇപ്പൊ നിങ്ങൾ എന്നെ വിശ്വസിച്ചത് കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. സ്തോത്രം. അല്ലേ? അപ്പം നിങ്ങൾ ആരിൽ, നമ്മൾ വിശ്വസിക്കുന്നവരുമായിട്ട് നമുക്ക് എപ്പോഴും എന്തുണ്ടായിരിക്കണം? ബന്ധമുണ്ടായിരിക്കണം, ഒരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം. പ്രൈസലോട്. ഇതില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വിശ്വാസം വർക്ക് ചെയ്യത്തില്ല. പ്രൈസലോട്. അതുപോലെ തന്നെയാണ് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ആ ദൈവവുമായിട്ട് നമുക്ക് എന്തുണ്ടായിരിക്കണം? ഒരു ബന്ധമുണ്ടായിരിക്കണം. ആ ബന്ധത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സ്തോത്രം. ഇതുവരെയും എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ആ ബന്ധത്തിലേക്ക് കടന്നു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബന്ധത്തിലേക്ക് കടന്നു വരാം. റോമാലേഖനം 10:9-10 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. നമ്മുടെ ജീവിതത്തിലെ ഏത് വിഷയത്തിനും ഒരു കാര്യമാണ് ആധാരമായിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് നാം എന്ത് ചെയ്യണം? ഏറ്റുമറയുകയും ചെയ്യണം. പ്രൈസ് ദ ലോർഡ്. നാം എന്ത് വിശ്വസിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്ത് കാര്യം പ്രവർത്തിക്കണമോ ആ കാര്യം നാം വിശ്വസിക്കുകയും കർത്താവ് നീ അതിന് ശക്തനാണ്, നീ അത് പ്രവർത്തിക്കും, ഞാനത് ഏറ്റുപറയുന്നു എന്ന് പറയുവാൻ നമ്മൾ സന്നദ്ധനാകുന്നു. അവനാണ് പറയുന്നത്, ഞാനാകുന്നവൻ ഞാനാകുന്നു. പ്രൈസ് ഞാനാകുന്നവനിൽ നാം വിശ്വസിക്കുകയും അവൻ എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി അടക്കപ്പെട്ടു, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ എന്റെ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് എന്റെ വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ഞാൻ ഹൃദയത്തിൽ നീതിക്കായി വിശ്വസിക്കുകയും എന്റെ രക്ഷയ്ക്കായി ഞാൻ വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അവ ദൈവത്തിന്റെ വിശ്വാസത്തിന്റെ നിയമം പറയുമ്പോൾ അത് പ്രവർത്തിക്കുന്നതിന്, ഹല്ലേലൂയ സ്തോത്രം, അതിനൊരു മാധ്യമമുണ്ട്. ആ പ്രവർത്തിക്കുന്നതിന് നമ്മൾ അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ദൈവം പ്രവർത്തിക്കത്തില്ല. സ്തോത്രം. ഏത് വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്? ഏത് വിഷയത്തിലാണ് നമുക്ക് പരിഹാരമുണ്ടാകേണ്ടത്? ആ പരിഹാരമുണ്ടാകേണ്ട വിഷയത്തിൽ നാം എന്തു ചെയ്യണം? നാം പറയണം, കർത്താവേ ഇത് ഇതിനു വേണ്ടി നീ എനിക്ക് വേണ്ടി മരിച്ചു. സ്തോത്രം. ഇതിനു വേണ്ടി നീ എനിക്ക് വേണ്ടി
മരിച്ചു. നീ എന്റെ രക്ഷയ്ക്ക് വേണ്ടി മരിച്ചു. നാം പലപ്പോഴും പറയാറുണ്ട് സ്തോത്രം. ഹല്ലേലൂയ. ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് എങ്ങനെയുണ്ട്? സ്തോത്രം. ഡോക്ടർ പറഞ്ഞു കൈ ഉപേക്ഷിച്ചു, ഇനി രക്ഷയില്ലെന്ന് പറഞ്ഞു. പഠിപ്പിക്കുന്ന കാര്യം എന്തായി? സ്കൂൾ പറഞ്ഞു സ്കൂളിൽ ഇനി അവിടെ കിട്ടത്തില്ല, ഒരു രക്ഷയും ഇല്ലെന്ന് പറഞ്ഞു. നാം മലയാളത്തിൽ പല വേർഡുകൾ ഉപയോഗിക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ പല വിഷയത്തിന് വേണ്ടി നമ്മൾ രക്ഷയില്ല എന്ന് പറയാറുണ്ട്. എന്നാൽ നമുക്ക് വിളിച്ചു പറയാൻ സാധിക്കണം, കർത്താവ് നീ എനിക്ക് വേണ്ടി ഈ വിഷയത്തിന്മേൽ മരിച്ചതാണ്, നീ എനിക്ക് വേണ്ടി അടക്കപ്പെട്ടതാണ്, നീ എനിക്ക് വേണ്ടി ഇതിന്മേൽ ഉയർത്തെഴുന്നേറ്റതാണ്. ഞാൻ അത് വിശ്വസിക്കുന്നു, ഞാൻ അത് ഏറ്റു പറയുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അവിടെ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ ഏത് വിഷയത്തിൽ കൂടി കടന്നു പോകുന്നുണ്ടോ ആ വിഷയത്തിനോട് നോക്കിയിട്ട് പറയണം, എന്റെ കർത്താവ് ഇതിനു വേണ്ടി മരിച്ചു, എന്റെ കർത്താവ് ഇതിനു വേണ്ടി അടക്കപ്പെട്ടു, എന്റെ കർത്താവ് ഇതിനു വേണ്ടി ഉയർത്തെഴുന്നേറ്റു. വിഷയമേ ഉയർത്തെഴുന്നേൽക്കുവാൻ ഞാൻ നിന്നോട് പറയുന്നു. ഹല്ലേലൂയ. അവിടെ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. നമുക്ക് ആറാമത്തെ വിഷയത്തിലേക്ക് കടന്നു വരാം. സ്തോത്രം. അത് ഏറ്റവും മനോഹരമായിട്ടുള്ള വിഷയമാണ്. അത് ഒത്തിരി നേരം പറയേണ്ടതായിട്ടുള്ളതാണ്. സഹോദരനെ പകയ്ക്കുന്നവന് വിശ്വസിക്കുവാൻ കഴിയുകയില്ല. പ്രൈസ് ദ ലോർഡ്. സഹോദരനെ പകയ്ക്കുന്നവൻ. സ്തോത്രം. പലപ്പോഴും ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, പള്ളി പറയാറുണ്ട്, ഞാൻ മരിച്ചാലും ക്ഷമിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഓ, മരിച്ചാലും ക്ഷമിക്കത്തില്ലെന്ന് പറഞ്ഞ് ഹല്ലേലൂയ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. 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 ഞാൻ അവളോട് ക്ഷമിക്കത്തില്ല, അവനോട് ക്ഷമിക്കത്തില്ല, സ്തോത്രം, ഇന്നാരോട് ക്ഷമിക്കത്തില്ല എന്നൊക്കെ പറയുന്നത് കേട്ട് കേൾക്കുമ്പോ ഹല്ലേലൂയ ഹൃദയം തകർന്നു പോവുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. ദൈവജനമേ, ഹല്ലേലൂയ, നീ ക്ഷമിക്കാഞ്ഞാൽ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കർത്തൃ പ്രാർത്ഥനയും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ, നിങ്ങൾ നിങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കാൻ ഞങ്ങൾ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ കടങ്ങളെയും ക്ഷമിക്കുകയില്ല. ദൈവജനമേ, നാം ക്ഷമിക്കാഞ്ഞാൽ ദൈവം ക്ഷമിക്കുകയില്ല. ദൈവം ക്ഷമിച്ചില്ലെങ്കിൽ പിശാചിന് You are giving the legal authority to come in your life. പിശാചിന് നമ്മൾ ലീഗലായിട്ട് അതോറിറ്റി കൊടുക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതിന് വേണ്ടി. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. ഇത് ഹല്ലേലൂയ. ഇന്ന് ദൈവമക്കള്, സ്തോത്രം, അനേകർക്ക് അറിഞ്ഞുകൂടാത്ത ഒരു വിഷയമാണ്. നമ്മൾ പിശാചിന് വേണ്ടി ലീഗലായിട്ട് അതോറിറ്റി കൊടുക്കുകയാണ് നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുക. സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 5:44 വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സ്തോത്രം. തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് തമ്മിൽ തമ്മിൽ ബഹുമാനം. ഹല്ലേലൂയ. സ്തോത്രം. എങ്ങനെയാണ് തമ്മിൽ തമ്മിൽ ഒന്ന് വായിച്ചേ? തമ്മിൽ തമ്മിൽ ഓ, സ്തോത്രം. അപ്പൊ നമ്മൾ തമ്മിൽ എന്തോ ചെയ്യണം, വേറൊരുത്തരെ ശ്രേഷ്ഠനം എണ്ണണം. ഹല്ലേലൂയ. ബഹുമാനം വാങ്ങിക്കൊണ്ട്, ബഹുമാനം വാങ്ങിക്കൊണ്ട് വായിച്ച്, ഏക ദൈവത്തിന്റെ പക്കൽ നിന്നും ബഹുമാനം വാങ്ങിക്കാത്ത നിങ്ങൾക്ക് എന്നെ എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇപ്പൊ വിശ്വാസത്തിന്റെ പ്രവൃത്തി നാം കാണണമെന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നാം തമ്മിൽ തമ്മിൽ ബഹുമാനിക്കുന്നവരായി നിൽക്കണം, തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നവരായി മാറണം. അന്യോന്യം ബഹുമാനിക്കാത്ത നിങ്ങൾ ഏക ദൈവത്തിന്റെ മക്കൾ നിന്ന് എങ്ങനെ ബഹുമാനിക്കാൻ സാധിക്കും? എങ്ങനെ അവനെ വിശ്വസിക്കാൻ സാധിക്കും? പ്രൈസ് ദ ലോർഡ്. നാം മറന്നു പോകരുത്, മർക്കോസിന്റെ സുവിശേഷത്തിനകത്ത് ഇത് അനേക വിഷയങ്ങളുണ്ട്. യേശു ഒരുപാട് പഠിപ്പിക്കുക കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റ മർക്കോസിന്റെ സുവിശേഷം 11:11 നമ്മൾ കടന്നു വരുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, മലയോട് സംസാരിക്കാൻ പറഞ്ഞതിന് ശേഷം അതിന് 24 പറയുന്നു, സ്തോത്രം, നിങ്ങൾ വിശ്വസിച്ചു എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, സ്തോത്രം, നിങ്ങൾ ലഭിച്ചതൊക്കെ പ്രാർത്ഥിച്ചതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് പറയുന്നു. വായിക്കുന്നു 24 വാക്യം ഒന്നുകൂടെ വായിച്ച്, സ്തോത്രം. അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിച്ചതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും
ആ പ്രൈസ് ദി ലോർഡ്. യേശു പറയുകയാണ്, എന്നാൽ നിങ്ങൾക്ക് അതുണ്ടാകും, അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. യേശു എന്ത് പറഞ്ഞു എന്നാ അടുത്തതായിട്ട് വായിച്ചാട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ അവിടെയാണ് വിഷയം. പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു എന്ന് വിശ്വസിക്കുക. എന്നാൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യം, എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് വളരെ ശ്രദ്ധിക്കണം. സ്വർഗസ്ഥനായ ആരുടെ പിതാവാണ്? നിങ്ങളുടെ പിതാവ്. സ്തോത്രം. നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന്. നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവരോട് ക്ഷമിപ്പി. പിന്നെ അടുത്തത്, നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. വിശ്വാസം വർക്ക് ചെയ്യുമോ? സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? അന്യോന്യം ക്ഷമിക്കുന്നവരായിട്ട് മാറണം. സ്തോത്രം. ഞാൻ സ്വർഗരാജ്യത്തിന്റെ ഹല്ലേലൂയ ഏറ്റവും മാർമീക വിഷയമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യേശു പറഞ്ഞിരിക്കുന്ന സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥനയിലും സ്വർഗത്തിൽ എത്തണമെന്നും സ്വർഗം നമ്മുടെ പ്രാർത്ഥനയെ അംഗീകരിച്ചിട്ട് നമുക്ക് മറുപടി തരണമെന്നുമാണ്. സ്തോത്രം. നാം അനേകരെ കാണുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അന്യോന്യം ഹല്ലേലൂയ പകയും വിദ്വേഷവും വെച്ചുകൊണ്ട് ഹല്ലേലൂയ പ്രാർത്ഥിക്കുകയാണ്. ആരോട് പ്രാർത്ഥിക്കുന്നത് നമുക്കറിയാമോ? സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥന എങ്ങോട്ടും പോകത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. സഹോദരനെ പകയ്ക്കുന്നവന് വിശ്വസിക്കാൻ എങ്ങനെ സാധിക്കും? സ്തോത്രം. ഹല്ലേലൂയ. ഏഴാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് ഇടതരാം. വെളിച്ചത്തിൽ നടക്കണം. സ്തോത്രം. വിശ്വസിക്കുന്നവരൊക്കെയും ഇവിടെ നടക്കണം, വെളിച്ചത്തിൽ നടക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് കൊരിന്ത്യർ 9:24 വായിച്ചാട്ടെ. 1 Corinthians 9:24 നമുക്ക് കടന്നു വരാം. സ്തോത്രം. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. ഓട്ടത്തിൽ ഓടുന്നവൻ എല്ലാവരും ഓടുന്നു എങ്കിലും വിരുദ് പ്രാപിക്കുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളെ വിശ്വാസത്തിന്റെ ഓട്ടം ഓടുമ്പോ വിരുദ് പ്രാപിക്കാൻ വേണ്ടി ഓടണം. സ്തോത്രം. എന്തിനു വേണ്ടി ഓടണം? വിരുദ് പ്രാപിക്കാൻ വേണ്ടി. അല്ലാതെ വെറുതെ ഞാനും ഓടി, എല്ലാവരും ഓടി, ഞാനും ഓടി, അതല്ല. സ്തോത്രം. എല്ലാവരും പിന്നെ അടുത്ത വാച്ച്, നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. പിന്നെ അംഗം പൊരുതുന്നവൻ അംഗം പൊരുതുന്നവൻ സകലത്തിലും ശ്രദ്ധിക്കണം. നമ്മള് ഒരു ഗുസ്തിക്കാരനെയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒളിമ്പിക്സ് ചെല്ലുമ്പോഴോ നമ്മൾ ശ്രദ്ധിക്കുമ്പോ അവർക്ക് സിഗരറ്റ് വലിക്കാൻ പാടില്ല, കള്ളു കുടിക്കാൻ പാടില്ല, അവർക്ക് ഡ്രഗ്സ് ഒന്നും എടുക്കാൻ പാടില്ല, അവർക്ക് ആ സകലത്തിനും എന്ത് ചെയ്തിരിക്കണം? എങ്കിൽ അവരെന്തിനു വേണ്ടിയാ ചെയ്യുന്നതൊക്കെ? ഈ അവർ ചെയ്യുന്ന ഒളിമ്പിക്സിൽ അവരെന്ത് ചെയ്തായിരിക്കണം? അവർക്ക് വിരുദ് പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ സകലത്തിലും എന്ത് ചെയ്തിരിക്കണം? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇരുട്ടിന്റെ പ്രവർത്തികളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? വർജനം. അപ്പൊ നമ്മൾ എവിടെ നടക്കണം? മതി. അതിന് നമുക്കിനി യോഹനാൻ 1 Corinthians കടന്നു വരാം. 1 Corinthians 1:1 കടന്നു വരാം. സ്തോത്രം. നാം ഈ ഞാനിപ്പോ ഒരു ഉദാഹരണം കാണിച്ച, അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞ ഉദാഹരണം തന്നെയാണ് കാണിച്ചത്. ഒരു വിരുദ് പ്രാപിക്കാൻ ഓടുന്നവൻ എന്ത് ചെയ്തിരിക്കണം? സകലത്തിലും എന്ത് ചെയ്തിരിക്കണം? ഓക്കെ. നമ്മള് പെന്തക്കോസ്തിലായിരിക്കുന്ന അല്ലെന്നുണ്ടെ ദൈവമക്കളായിരിക്കും നമ്മൾ പറയാറുണ്ട്. നമുക്ക് വിശുദ്ധി പ്രാപിക്കണം, വിശുദ്ധീകരണം പ്രാപിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കണം, ഈ ലോകത്തിലെ നിയമം എന്താണ്? നമ്മൾ ഒരു ഡോക്ടറിന്റെ അടുക്കെ പോവുക. സ്തോത്രം. നമ്മൾ ഈ എവിടെയാണ്, നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു, നമ്മളെ ഒരു ചെക്കപ്പിന് ചെല്ലുന്നുണ്ടെ, അവര് ഈ ചില ചെക്കപ്പിന് ചെല്ലുന്നുണ്ടെ രാവിലെ കാപ്പ് പോലും കുടിക്കാൻ വേണം പോകാൻ വേണ്ട. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഉപവാസത്തോടു കൂടി വേണോ ഇതിനും പോകാൻ? ഇതിനു വേണ്ടി ഉപവാസത്തോടു കൂടി വേണോ പോകാൻ? അപ്പൊ അവർക്ക് അവിടെ ഉപവാസം ആവശ്യമായിരിക്കുന്നു. അപ്പൊ ദൈവസന്നിധിയിൽ പോകുന്നതിന് നമുക്കൊന്ന് ഉപവസിക്കാനായിട്ട് പ്രയാസമാണ്.
പ്രൈസ് ലോർഡ്. ഒരു ദിവസം എൻ്റെ എനിക്ക് ഡോക്ടറിന് അപ്പോയിൻമെന്റ് വന്നേക്കുന്ന ഉച്ചയ്ക്കാണ്. അപ്പൊ എന്നോട് പറഞ്ഞ് രാവിലെ പോലെ കാപ്പി ചായ ഒന്നും കുടിക്കുന്നു, രാത്രി 12 മണി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നും കഴിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ ഇനി എപ്പോഴാണ് കഴിക്കേണ്ടത്? സ്വന്തം ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം. അപ്പൊ ഞാൻ ഹോൾ ഡേ ഉപവസിച്ചെങ്കിൽ മാത്രമേ ആരെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ലോകത്തിലെ ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തിരിക്കണം? നമ്മൾ അത് ഉപവാസം എന്ന് നമ്മൾ ബൈബിൾ ലാംഗ്വേജ് പറയുന്നു, പക്ഷെ തന്നെ അവർ പറയുന്നത് ഒന്നും കഴിച്ചോണ്ട് വരരുതെന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനുവേണ്ടി ജനം നിൽക്കും. സ്വോത്രം. ഞാൻ വേറൊരു ഒരു ഒരാൾ കഴിഞ്ഞ ദിവസം പറയാനാണെങ്കിൽ, ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി അവർക്ക് അവരുടെ ഓഫീസിൽ ചെന്നിട്ട് 4 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ആഫ്റ്റർ 4 അവർ സംബഡി വിൽ കം ആൻഡ് ടേക്ക് യു ഡു ഓൾ ദ വർക്ക്. അപ്പൊ 4 മണിക്കൂർ ഒരു ഡോക്ടറിന്റെ ഓഫീസിൽ വെയിറ്റ് ചെയ്യുവാൻ മനസ്സുണ്ട്. എന്നാൽ ദൈവസന്നിധിയിൽ 1.5 മണിക്കൂർ സമയം സ്പെൻഡ് ചെയ്യാൻ ജനത്തിന് എന്തില്ല? സമയമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. വെളിച്ചത്തിൽ നടക്കുവാൻ എന്തില്ല? മനസ്സില്ല. അതേസമയം ഇരുട്ടിൽ നടക്കുവാൻ ആരോട് പറയേണ്ട സന്നദ്ധാനങ്ങൾ നടന്നുള്ളൂ. സ്തോത്രം. 1 പത്രോസ് 1 അധ്യായം, സോറി, 1 യോഹന്നാൻ 1 അധ്യായം. സ്തോത്രം. അതിന്റെ 4 വാക്യം മുതൽ വായിച്ച്, അവനോട് കൂട്ടായ്മ ഉണ്ടെന്ന് 5 മുതൽ വായിച്ചാട്ടെ. സ്തോത്രം. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം, എപ്പോഴും പറഞ്ഞിരിക്കണം. ദൈവം എന്താകുന്നു? വെളിച്ചമാകുന്നു. അവനിൽ എന്തില്ല? അവനിൽ ഇരുട്ടില്ലെങ്കിൽ എന്നിലും എന്തുണ്ടാകാൻ പാടില്ല. ഞാൻ വെളിച്ചത്തിന്റെ മക്കളായിരിക്കണം. സ്തോത്രം. അടുത്ത വാച്ച്, അവന് ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ടു, നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവനോട് കൂടെ കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം എന്ത് പറയുന്നു? ഇന്ന് അനേകരങ്ങനെയാണ് അവനോടുകൂടെ. ആരോടുകൂടെ കൂട്ടായ്മ ഉള്ളത്? ക്രിസ്തുവിനോടുകൂടെ കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും ഇരുട്ടിന്റെ പ്രവൃത്തിയാ ചെയ്യുന്നത്. സൂക്ഷിക്കണം. അവിടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. വായിച്ചെടുത്ത് സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ വിശ്വാസം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ നടക്കണം? സ്തോത്രം. അതിനെന്ത് ചെയ്യണം? ചിലതൊക്കെ വർജനം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ദൈവത്തോട് ഞാൻ എല്ലാവരോടും പറയാറുള്ളപ്പോഴൊക്കെ പറയുന്നത് എന്താണെന്ന് അറിയാം? ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ പിശാചിന് വേണ്ടി പ്രവർത്തിച്ചു. സ്തോത്രം. ഞാൻ എൻ്റെ ജീവനുള്ള എൻ്റെ ദൈവത്തെ അറിഞ്ഞപ്പോൾ ഇനിയും എൻ്റെ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ബലത്തോടും പൂർണ്ണ ആരോഗ്യത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ എൻ്റെ ദൈവത്തെ തന്നെ സേവിക്കും. പിശാച് നിന്നെ സേവിച്ചു, എനിക്ക് മതിയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇരുട്ടിൻ്റെ പ്രവൃത്തികളോട് നമ്മൾ വിട പറഞ്ഞ ഈ വെളിച്ചത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ വരുമ്പോൾ വിശ്വാസം അവിടെ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇരുട്ടിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നമ്മൾ വിട പറഞ്ഞ വെളിച്ചത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് വെളിച്ചത്തിലേക്ക് വരുമ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അനേക അത്ഭുതങ്ങൾ, ദൈവത്തിന്റെ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ കാണണമെന്നുണ്ടെങ്കിൽ നാം ആരോടുകൂടെ നടക്കണം? അവനോട് കൂടെ നടക്കണം. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. പ്രൈസറോടെ. അവനിൽ ഇരുട്ടില്ല എങ്കിൽ നാമും എന്തുണ്ട? എന്തില്ലാത്തവരായിരിക്കണം. ക്രൈസ്തലോട് ആര് നമ്മളെ സഹായിക്കും? നമ്മുടെ ദൈവം നമ്മളെ സഹായിക്കും. ആ ഈ വിശ്വാസത്തിന്റെ നിയമം 7 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് അറിയിച്ചത്. ഈ 7 കാര്യങ്ങള്, സ്തോത്രം, അതിമനോഹരമായി ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഒരു സമയത്ത് പഠിപ്പിച്ചതാണ്. സ്തോത്രം. ഇത് അനോഹരോട് എനിക്ക് പറയുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഈ നിയമം നമ്മൾ പാലിച്ചാൽ, സ്തോത്രം, ഈ നിയമം പാലിച്ചാൽ ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. 1, വിശ്വാസം കേൾവിയാൽ വരുന്നു. 2, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യർത്ഥമാകുന്നു.
മൂന്ന് അവിശ്വാസം നിലവിലുള്ളപ്പോൾ വിശ്വാസം പ്രവൃത്തിരഹിതമാണ്. സ്തോത്രം. നാല് തികഞ്ഞ വിശ്വാസം ഉണ്ടായിരിക്കുമ്പോൾ ഉണ്ടായിരിക്കണം. മൂന്ന് തികഞ്ഞ സ്നേഹം ഉണ്ടായിരിക്കണം. അഞ്ച് വിശ്വസിക്കുന്നവനുമായി ബന്ധം ഉണ്ടായിരിക്കണം. സഹോദരനെ പഹിക്കുന്നവന് വിശ്വസിക്കുവാൻ സാധ്യമല്ല. ഏഴ് നാം വെളിച്ചത്തിൽ നടക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എന്റെ സ്നേഹവചനത്തെ അറിയിക്കുന്നു. ഇതുവരെയും ഹല്ലേലൂയ എന്നെ കേട്ടവരിൽ ആരെങ്കിലും കർത്താവിനെ കർത്താവിന്റെ രക്ഷിതാവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇത് ഒരാഹ്വാനം തരികയാകുന്നു. സ്തോത്രം. എന്നോടൊപ്പം പ്രാർത്ഥന ഏറ്റുവരില്ലാം. സ്തോത്രം. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തിക്കാട്ടെ. സ്തോത്രം. കർത്താവേ, ഞാനൊരു പാപിയാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നീ എന്റെ കർത്താവും നീ എന്റെ രക്ഷിതാവുമെന്ന് ഞാൻ എന്റെ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. നീ എന്റെ പാപത്തിനായി, എന്റെ രോഗത്തിനായി, എന്റെ പ്രയാസത്തിനായി ഈ ലോകത്തിൽ കടന്നു വരികയും മരിക്കുകയും അടക്കപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് എന്റെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും എന്റെ വായുകൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുന്നു. കർത്താവേ, എന്റെ ഹൃദയത്തിൽ നീ വന്നിരിക്കുക. സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥിച്ച എന്നോടൊപ്പം പ്രാർത്ഥിച്ച നിങ്ങൾക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. അടുത്തുള്ള ഏതെങ്കിലും ദൈവവചനം ഘോഷിക്കുന്ന, ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഏതെങ്കിലും സഭയിൽ ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വീണ്ടും നമുക്ക് കാണാം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.